ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മര്യാദകേട് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കരുത്, ക്ഷമിക്കണം. ഇപ്പോൾ വലിയ തിരക്കും ബഹളമൊക്കെ വരാത്ത നേരത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല, വാത്സല്യം കൊണ്ടാണ്. പിന്നെ നമ്മളൊക്കെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗം തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനിയും മദ്യപിക്കണം, നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്ന് തന്നെ വന്ന് സാധനം മേടിക്കണം, നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോകാമെന്ന് നേരിട്ട് കണ്ട് പറയാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങളെല്ലാവരും വന്നത്. പിന്നെ ഈ സാധാ കൗണ്ടറിൽ ഫുൾ തിരക്കുള്ള സമയത്ത് ഇനിയിപ്പോൾ വില കുറഞ്ഞ മദ്യം പ്രീമിയം കൗണ്ടറിൽ വന്നാലും ഞാൻ എടുത്തു തരാം കേട്ടോ, ഞാൻ അവിടുന്ന് തരാം, അതിനൊരു പ്രശ്നം വേണ്ട. ഇപ്പോൾ ഈ സാധനം മേടിച്ചിട്ട് ഞങ്ങൾക്ക് കഴിക്കാനാണ് സ്ഥലമില്ലാത്തെങ്കിൽ എൻ്റെ പീടിൻ്റെ ബാക്കിൽ ഞാനൊരു ബെഞ്ചും രണ്ട് കസലയും ഇട്ടിക്കണം, അവിടെ ഇരുന്ന് കഴിക്കാൻ. വെള്ളം ഞാൻ വേണം ഫ്രീ ആയിട്ട് തരും, എന്നാലും നിങ്ങൾ വരാണ്ടിക്കരുത്, കുടിക്കാണ്ടിക്കരുത്. അല്ല പിന്നെ ഇപ്പോ ഞാൻ സത്യം ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ അത് നീളുള്ള കാശ് മുഴുവൻ എങ്ങനെ അങ്ങനെ ഇങ്ങനെയായിട്ട് കളയണ്ട, ശ്രദ്ധയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. അതൊരു അച്ഛൻ പറഞ്ഞ മാതിരി കണക്കാക്കിയാൽ മതി. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് വല്ലപ്പോഴൊക്കെ ഒരു ഇത്തിരി കഴിച്ചു വെച്ചിട്ട് വലിയ കുഴപ്പമുള്ള കാര്യമൊന്നല്ല. ഒരു മാസാണിത് പറയണത്. അപ്പൊ പറയാനുള്ളത് നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള ആ ബഹിഷ്കരണം അങ്ങോട്ട് പിൻവലിക്കണം. കച്ചവടം കുറഞ്ഞാൽ നമ്മുടെ ഔട്ട്ലെറ്റ് ഇവിടെ നിർത്തിപ്പോവും, പിന്നെ എവിടെ പോയാലും സാധനം കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരു മനസ്സോടെ നിന്ന് നമ്മുടെ ഈ ഔട്ട്ലെറ്റിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കണം. അല്ല നിങ്ങളും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരൊന്നും ഇപ്പൊ വന്ന് മദ്യം മേടിക്കണില്ലേ, അത് വന്ന് മേടിക്കണം എന്നാണ് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു, നിങ്ങളൊന്നും പറയുന്നില്ല. അല്ല നിങ്ങള് ഈ മുമ്പിൽ നിൽക്കുന്ന പ്രമുഖർക്കേ വന്ന് വാങ്ങാൻ വല്ല ബുദ്ധിമുട്ടുണ്ടേ ഒരു മെസ്സേജ് ഇട്ടാ മതി, ഏത് സാധനമാണെങ്കിലും വീട്ടിലെത്തിച്ചു തരാം. അതെ നിങ്ങളിപ്പോ വന്ന് പറഞ്ഞ കാര്യമൊക്കെ നല്ല തന്നെയാണ്, അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷെ ഞങ്ങളോടല്ലോ അത് വന്ന് പറയേണ്ടത്. പിന്നെ ആരോടാ? അല്ല അത് മദ്യം കഴിക്കുന്ന ആൾക്കാരോടാണല്ലോ. അല്ല അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇവിടെ വന്ന് പറഞ്ഞേ. ഞങ്ങൾ എന്നാ മദ്യപാനം നിർത്തി. പുള്ളിക്കാരൻ ശരിയാ, ഞങ്ങള് താമര പോയിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു മദ്യപാനികളുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടേ. അപ്പൊ ആ ഗ്രൂപ്പിലുള്ള ഞങ്ങൾ എല്ലാരും, ഞങ്ങൾ ഏതാണ്ട് ഒരു 60 പേരുണ്ട്, ഞങ്ങൾ എല്ലാരും മദ്യപാനം നിർത്തി. സത്യത്തില് ഞങ്ങൾ ഇത് നിർത്താൻ കാരണം ഉണ്ണിയോട് കാണിച്ച ഒരു മോശമായ ഒരു സമീപനം നിങ്ങളുടെ അവിടെ നിന്ന് ഉണ്ടായില്ലേ, അതിന്റെ പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ ഇത് നിർത്തിയത്. ഒരു 4 ദിവസത്തേക്ക് നിർത്തിയപ്പോൾ ഞങ്ങൾ കളിയാക്കി പലരും, ഇല്ലേ കളിയാക്കി ചിരിച്ച് ട്രോള് വരെ വന്നു ഞങ്ങളെ പറ്റി. പിന്നെ ഞങ്ങൾ ആ 4 ദിവസം വീട്ടിൽ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ, വീട്ടിൽ ഇരുന്നപ്പോഴാണ് കുടുംബം എന്താണെന്നും കുടുംബമായിട്ടിരുന്ന് കൂടിയപ്പോൾ ഒരു സന്തോഷവും ഒത്തിരി ഭക്ഷണം കഴിച്ചപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് മനസ്സിലായത് എല്ലാവർക്കും. അതോടെ ഞങ്ങൾ എല്ലാവരും നിർത്തി. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന നല്ല അധ്വാനിച്ചിട്ടുള്ള പൈസ കൊടുത്തിട്ടാണ് ഈ സാധനം വാങ്ങിക്കുന്നത്. മനുഷ്യരോട് പെരുമാറുന്ന ഒരു രീതി ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയണം ആദ്യം. നിങ്ങൾ ഈ ശമ്പളവും ബോണസും ഭക്തിയും ഒക്കെ മേടിക്കുന്നത് ഞങ്ങൾ കള്ളുപിടിച്ചോണ്ടാ, ഞങ്ങള് മനുഷ്യരാണെന്ന് നിങ്ങൾ കണ്ടു സാറേ. അങ്ങനെ നമ്മള് മനസ്സിൽ അങ്ങനെ കരുതിയിട്ടില്ല. ഒരു സാധനം മേടിക്കാൻ വരാം, വയ്യണ്ടാ, പിടിഞ്ഞ വയ്യല്ലേ, എങ്ങനെ വന്നിന്? ഇത് വന്നാലോ പൈസ ഒന്നും ഇല്ലാതെ എന്തോ ഫ്രീ ആയിട്ട് തരുമ്പോ കണ്ണു. പ്രീമിയം മറ്റേ സാധനം മേടിക്കാൻ വേണ്ടി ഞാൻ കൈയിട്ടിന് ജപാൻ ചോദിച്ചിന്, അത് വലിയ തെറ്റ്. തിരുത്താന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ മിണ്ടാൻ പാടില്ല, നിങ്ങളുടെ അടുത്ത് മിച്ചർ മേടിക്കണം, മറ്റേ കുപ്പിയിൽ വെള്ളം മേടിക്കണം, സകലമാനം മേടിക്കണം. ഒരു ഇത്ര പോരാ, അങ്ങ് ബാക്കിലേ പോയിട്ട് ഒന്ന് അടിക്കുമ്പോ നിങ്ങൾ എന്നാ ചീത്തല്ലോ. അവിടെ ബെഞ്ചിട്ട് ഞാൻ 2 കസേരയിട്ട് സത്യം പറയാം. പലപ്പോഴായിട്ട് നിങ്ങൾ തന്ന മാനസിക സമ്മർദ്ദമാണ് ഞങ്ങളെ കുളി നിർത്താനുള്ള ഒരു തീരുമാനം എടുപ്പിച്ച. ഞങ്ങൾ കുളി നിർത്തി. അല്ല നിങ്ങളെ പോലുള്ളവരൊക്കെ ഇങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ താഴെ വിടും, പിന്നെ ഈ ഔട്ട്ലെറ്റ് ഇവിടുന്ന് പൂട്ടി പോവും, പിന്നെ എന്റെ പീടി പൂട്ടി പോവും. സത്യ ഇനിയിപ്പോ സാറേ, ഞങ്ങൾ കുടി നിർത്തിയോണ്ട് ഇപ്പോ ഖജനാവിന് നഷ്ടം വരാതിരിക്കാനും ഈ ഔട്ട്ലെറ്റ് ഇവിടുന്ന് എടുത്തു പോവാതിരിക്കാനും വേണമെങ്കിൽ ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. ശരിക്ക് എന്തിനാ നിക്കണ്? ഞങ്ങളിപ്പോ ഏതായാലും കുടി നിർത്തിയല്ലോ, ഇനിയിപ്പോ നിങ്ങൾ മാന്യന്മാരൊക്കെ പാടെ കൂടിയിട്ട് അങ്ങോട്ട് കൂട്ടിക്ക്, നാടിങ്ങോട്ട് വികസിക്കട്ടെ.